നമസ്കാരം. പാകിസ്ഥാനി കൊടുംഭീകരൻ അബു സറാറിനെ കാശ്മീരിൽ ഇന്ത്യൻ സൈന്യം വെടിവെച്ചു കൊന്നു. കാശ്മീരിലെ പൂഞ്ചിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ഇയാൾ കൊല്ലപ്പെട്ടതെന്ന് സൈന്യം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പ്രദേശത്ത് സായുധരായ തീവ്രവാദികളുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് പോലീസും സൈന്യവും ചേർന്ന് ഇവിടം വളഞ്ഞത്. ഞായറാഴ്ച മുതൽ തിരച്ചിൽ ആരംഭിച്ചിരുന്നെങ്കിലും ആരെയും പിടികൂടിയിരുന്നില്ല. എന്നാൽ തിങ്കളാഴ്ച രാവിലെ ഒളിച്ചിരുന്ന തീവ്രവാദികൾ സുരക്ഷാസേനയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. സൈനിക നീക്കത്തിനിടെ രക്ഷപ്പെടാൻ ശ്രമിച്ച ഭീകരവാദികൾ സൈന്യത്തിന് നേരെ വെടിയുതിർക്കുകയും ചെയ്തു. തുടർന്ന് നടത്തിയ തിരിച്ചടിയിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത്. ഇയാളിൽ നിന്ന് AK-47 തോക്കുകളും തിരകളും ഗ്രനേഡുകളും കറൻസികളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇയാളുടെ പാകിസ്ഥാൻ ബന്ധം തെളിയിക്കുന്നവയാണ് ഇവയെന്നും സൈനിക വക്താവ് വ്യക്തമാക്കി. രജൌരിയിലും പൂഞ്ചിലും ഭീകരപ്രവർത്തനങ്ങൾക്ക് നിയോഗിക്കപ്പെട്ട ആളായിരുന്നു അബു സറാറ. ലഷ്കർ ഇ തായ്ബയുമായി ബന്ധപ്പെട്ടായിരുന്നു ഇയാൾ പ്രവർത്തിച്ചിരുന്നത്. യുവാക്കളെ ഭീകര സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതടക്കമുള്ളവയാണ് ഇയാൾ നിർവഹിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. പാകിസ്ഥാനിൽ നിന്ന് ഇയാൾക്ക് വിദഗ്ധ പരിശീലനവും ലഭിച്ചിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഇയാൾ മേഖലയിൽ പ്രവർത്തിക്കുന്നതായി സുരക്ഷാസേനയ്ക്ക് വിവരം ലഭിച്ചത്. മേഖലയിൽ ഭീകരപ്രവർത്തനങ്ങൾ ശക്തമാക്കാനുള്ള പാക് ഭീകര സംഘടനകളുടെ അജണ്ട അനുസരിച്ചായിരുന്നു അബു സറാറയുടെ പ്രവർത്തനം. ഇയാളെ പിടികൂടാൻ പോലീസ് പലതവണ ശ്രമിച്ചിരുന്നെങ്കിലും രക്ഷപ്പെടുകയായിരുന്നു. പലപ്പോഴും മാസങ്ങളോളം ഉൾവനത്തിലേക്ക് മാറിയും ഇയാൾ പിടികൊടുക്കാതിരുന്നു. എന്നാൽ ഭക്ഷണത്തിനും വസ്ത്രങ്ങൾക്കും മൊബൈൽ ഫോൺ പോലുള്ള വസ്തുക്കൾക്കും ഇവർക്ക് വീണ്ടും ഗ്രാമത്തിലേക്ക് എത്തേണ്ടി വന്നതാണ് പിടികൂടാൻ കാരണമായതെന്ന് സേനാ വക്താവ് ലഫ്റ്റനന്റ് കേണൽ ദേവേന്ദർ ആനന്ദ് അറിയിച്ചു. കാശ്മീരിലെ ഇയാളുടെ സാന്നിധ്യത്തെക്കുറിച്ച് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് സൈന്യത്തിന് വിവരം ലഭിക്കുന്നത്. പ്രദേശത്തെ വനത്തിലാണ് ഇയാൾ ഒഴിച്ചു കഴിഞ്ഞിരുന്നതെന്നാണ് കരുതുന്നത്. പ്രദേശവാസികൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സൈനിക നീക്കമുണ്ടായത്. സൈന്യവും കാശ്മീർ പോലീസും ചേർന്ന് നടത്തിയ നീക്കത്തിലാണ് അബു സറാർ കൊല്ലപ്പെട്ടത്. കാശ്മീരിൽ ഈ വർഷം കൊല്ലപ്പെടുന്ന എട്ടാമത്തെ ഭീകരവാദിയാണ് ഇയാൾ. അതേസമയം ശ്രീനഗറിൽ പോലീസ് ബസിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടി വീരമൃത്യു വരിച്ചു. തിങ്കളാഴ്ച വീരമൃത്യു വരിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. റിയാസിലെ പോലീസ് ലൈനിലെത്തിച്ച മൃതദേഹങ്ങൾക്ക് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സുരക്ഷാസേന ആദരമർപ്പിച്ചു. പരിക്കേറ്റ രണ്ട് പോലീസുകാരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ജെയ്ഷെ മുഹമ്മദ് ഏറ്റെടുത്തിരുന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിൽ ജാഗ്രതയും പരിശോധനകളും കർശനമാക്കിയിട്ടുമുണ്ട്.